ചേർന്ന് പറഞ്ഞേ ഹാലലിയ. ഞാൻ മാമോദീസ മുങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു സ്പോൺസറിങ് വന്നു. സ്പോൺസറിങ് എങ്ങനെയാണ് സഹോദര? ഒരു വീടും ഒരു 10 സെന്റ് സ്ഥലവും. അന്ന് എനിക്ക് 50,000 രൂപ കടമുണ്ട്. 50,000 രൂപ കടമെടുത്ത് മാറ്റും. വെള്ളിയാമറ്റം പുഴയിൽ മുങ്ങണം. പിന്നെ ഒരു കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും തരും. ആരാന്ന് മനസ്സിലായോ? ഞാനാ സഹോദര, ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നാണ് പോട്ടയ ആശ്രമത്തിലാണ് വിശ്വാസി വന്നിട്ട്. ഞാൻ മാമോദീസം മുങ്ങണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഭാര്യയും മക്കളും വിശ്വാസി വന്നതിന് ശേഷം ഞാൻ മാമോദീസം മുങ്ങത്തുള്ളൂ. ഞാൻ തന്നെയായിട്ട് മുങ്ങുന്നില്ല. പറഞ്ഞേ ഹാലലുയ്യ. അങ്ങനെ മുങ്ങുവാണെങ്കിൽ അത് വെള്ളിയാമറ്റം സെൻറ് ജോർജ് ദേവാലയത്തിലായിരിക്കും. സ്പോൺസറിങ് ഒന്നും കണ്ട് രവി പോകുന്ന വിശ്വാസമൊന്നും അല്ല അത്. കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന സഭയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നോർത്തല്ല. പറഞ്ഞേ ഹാലലുയ്യ. വരതുരുത്തി പറഞ്ഞേ ഹാലലുയ്യ. ഉണർവോടെ പറഞ്ഞേ. ഞാൻ വിശുദ്ധ കുർബാന, പ്രിയപ്പെട്ടവരെ, മാമോദീസം മുങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു സംഭവമാണ്. മോനെ, നീ സഭയുടെ വിശ്വാസത്തിൽ, കുർബാനയിൽ സഭയുടെ വിശ്വാസത്തിൽ എത്രമാത്രം നീ ആഴപ്പെടുന്നോ അത്രമാത്രം നീ എന്നിൽ വിശ്വാസത്തിൽ ആഴപ്പെടും. ബോധ്യമാണ്, അറിവല്ല. വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതാണ്. ഈശോ സംസാരിച്ചതാണ് മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ്. നീ സഭയിലും സഭയുടെ കൂതാശയിലും വിശുദ്ധ കുർബാനയിലും എത്രമാത്രം ആഴപ്പെടുന്നു അത്രമാത്രം നീ എന്നിൽ വിശ്വാസത്തിൽ ആഴപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം, അനുഗ്രഹമെന്ന് പറഞ്ഞത് കത്തോലിക്ക സഭയിൽ മാമോദീസ മുങ്ങാൻ സാധിച്ചതാണ്. കരങ്ങളടിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞേ. വലതുരുത്തി പറഞ്ഞേ ഹാലലുയ്യ. എന്ന് വെച്ചാൽ ഒരു വിശ്വാസി വിശ്വാസം മരണത്തോളം മുറുകെ പിടിക്കണം. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഞാൻ മരിക്കുമ്പോഴും എവിടെയായിരിക്കണം? എണ്ണുന്നില്ല. അതാണ് 2 തിമോത്തിയോസ് 4:7 പൗലോസിനെ പറഞ്ഞത്, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഓടുന്നില്ല.